വാർത്താപ്രഭാതത്തിൽ വീണ്ടും സ്വാഗതം. വാർത്താപ്രഭാതത്തിൽ ഇനി അനുഭവത്താളാണ് അനുഭവത്താളിൽ നിന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. നൃത്തത്തിൽ വളരെയധികം അനുഭവമുള്ള ഒരു പക്ഷേ നൃത്തം ജീവിതമാക്കിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ നീന പ്രസാദ് ആണ് ഇപ്പോൾ വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. മാഡം സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. താങ്ക് യു. മോഹിനിയാട്ടം ആണ് മാഡം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. മറ്റു നൃത്തരൂപങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും മോഹിനിയാട്ടമാണ്, അത് കേരളത്തിൻ്റെ തനത് കലയായതുകൊണ്ടാണോ എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ എത്ര ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടിരുന്നെങ്കിലും മോഹിനിയാട്ടം എന്നുള്ളതിലേക്ക് തിരികെ വരാൻ തന്നെ കാരണം ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ സ്ത്രീകൾ മോഹിനിയാട്ടം അതിനൊരു വലിയൊരു താതാത്മ്യമുണ്ട്. കാരണം ഒരു സ്ത്രീയുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ ഭാവങ്ങൾ ഏറ്റവും ഭംഗിയായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മോഹിനിയാട്ടം തന്നെയാണ്. നിശ്ചയമായിട്ടും, കാരണം മോഹിനിയാട്ടത്തിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്യമാണ്. ലാസ്യമാണെങ്കിൽ ഇപ്പോൾ ഗ്രേസ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു സ്ത്രീത്വത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു സുകുമാരത്വം, അതിന് മോഹിനിയാട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ഒരു വിശേഷം മോഹിനിയാട്ടത്തിൽ. ഈ സുകുമാരത്വം സ്ത്രീയുടെ ശക്തിയാണോ ദൗർബല്യമാണോ? നിശ്ചയമായിട്ടും അത് ശക്തിയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുക, സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മോഹിനിയാട്ടത്തിന് ഒരുപാട് ക്ലീഷേ എലമെൻസ് ഉണ്ടായിരുന്നു. അതായത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സർവം സഹായമായിട്ടുള്ള എന്നൊക്കെയുള്ളൊരു മുഖമായിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ ഒരു രണ്ട് ഡെക്കേഡ്സ്, രണ്ട് ദശാബ്ദമായിട്ട് മോഹിനിയാട്ടത്തിൻ്റെ പ്രതിച്ഛായ മുഖം ഒക്കെ മാറിപ്പോയി. മോഹിനിയാട്ടത്തിൽ ധാരാളം ശക്തമായ കഥാപാത്രങ്ങൾ, ജീവിതത്തിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ഒരുപാട് നർത്തകർ ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാറുന്ന കാലത്തിൻ്റെ മാറുന്ന അഭിരുചിയെ അത് സംശീകരിക്കാൻ മറ്റ് നൃത്തരൂപങ്ങളെക്കാൾ കൂടുതൽ ഈസി മോഹിനിയാട്ടമാണ് തോന്നുന്നത്, അല്ലെ? കഥകൾ എടുക്കുമ്പോഴും അല്ല, ഈസി എന്നുള്ളതല്ല, മോഹിനിയാട്ടത്തിൽ ഒന്നും ഈസിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ മോഹിനിയാട്ടമാണ് ഏറ്റവും കൂടുതൽ സംവദിക്കുന്നത്. എങ്ങനെയാണ് മറ്റ് ഇപ്പം ഭരതനാട്യം പോലുള്ള നൃത്ത രൂപങ്ങൾ ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഭാവങ്ങൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാണോ പഠിച്ചെടുക്കാനായിട്ട്? പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്? തീർച്ചയായിട്ടും മോഹിനിയാട്ടമാണ് ഏറ്റവും പ്രയാസം ഒരു കുട്ടിക്ക് പഠിച്ചെടുക്കാൻ. കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആവറേജ് ടാലൻറ്റ് പോരാ ഇത് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനും. കാരണം വളരെ ഗ്രേസ്ഫുള്ളാണ് നമ്മൾ. കുറച്ചൊക്കെ ഇപ്പോൾ എല്ലാ കലകളും കുറേയൊക്കെ അക്വയർഡായിട്ടും നമുക്ക് പഠിപ്പിക്കാം. ഇപ്പോൾ ഞാൻ അധ്യാപിക എന്ന നില ഞാൻ പറയുമ്പോൾ നമുക്ക് അവരിൽ ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ മോഹിനിയാട്ടം അത് രക്ഷയില്ല. കാരണം ആ കുട്ടിക്ക് ഉള്ളിൽ നിന്ന് വരണം. പിന്നെ മോഹിനിയാട്ടം എവർ ക്രിയേറ്റിംഗ് ആണ്. കാരണം ഒരു സെഗ്മെൻ്റ് പോലും ഒരു മൂവ്മെൻ്റ് പോലും ഭാവതലമല്ലാത്തതായിട്ടില്ല. എല്ലാത്തിലും ഈ സാത്വികാംശമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ഉണ്ടായേ മതിയാവും. നല്ല കണ്ണു വേണം നിർബന്ധമാണ് മോഹിനിയാട്ടത്തിന്. അല്ല, മോഹിനിയാട്ടത്തിൻ്റെ മുഖചാഭിനയത്തിൽ കണ്ണുകളിലൂടെ, അത് കേരളത്തിൻ്റെ കലാ ഒരു പാരമ്പര്യമാണ്. ഇപ്പം ഏത് ഇപ്പം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലും ഇപ്പം സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ ആ സ്വർണം തിളങ്ങുന്നത് നമ്മൾ അഭിനയിക്കും. അത് കണ്ണിൽ കൂടെ നക്ഷത്രമാണെങ്കിലും നക്ഷത്രത്തിൻ്റെ തിളക്കം ആണ് നമ്മൾ ഒരു നടി അഭിനയിക്കുക. അപ്പോൾ അത് കണ്ണുകൾ നല്ല കണ്ണുകളുണ്ടായാൽ കൊള്ളാം. പൊതുവേ ഈ സ്വാതിരുന്നാൾ കീർത്തനമാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. അതെന്തുകൊണ്ടാണ്? ഇവിടെ തിരുവനന്തപുരത്താണോ ഇതിന് കൂടുതൽ ഒരു പ്രചാരമുള്ളതോ അല്ലെങ്കിൽ പ്രചാരം കിട്ടിയതോ? മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തിൽ തിരുവിതാംകൂറിനുള്ള സ്ഥാനം അദ്വിതീയമാണ്. കാരണം മോഹിനിയാട്ടം ഉണ്ടാകുന്നത്, ഇന്ന് കാണുന്ന മോഹിനിയാട്ടം ഉണ്ടാകുന്നത് സ്വാതിരുന്നാൾ രാജാവിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും അന്നത്തെ കാലത്തുണ്ടായിരുന്ന ദേവദാസികളിലൂടെയുമാണ്. അപ്പം നമ്മുടെ തിരുവനന്തപുരമാണ് അതിന് സാക്ഷ്യം വഹിച്ചത് എന്ന് പറയുന്നതിലൊട്ടും അത്ഭുതമില്ല. മേഡത്തെ കുറിച്ച് പറഞ്ഞു പറയുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ മേഡം ഇന്ന് അതിന് അനുഭവത്താളിൽ അതിഥിയായിരുന്നു ഒരുപാട് കാലമായി, ഇതൊരു തപസ്യയായി കൊണ്ടു കിടക്കണം അല്ലേ? ഓഫറുകൾ ഇപ്പൊ മേഡം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം കലാതിലകം ഒരു മെഡിക്കൽ സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോ പക്ഷെ ഇപ്പോഴും ഒരു ഉപാസനയായി കൊണ്ടു കിടക്കാം. അതൊരു ഡെഡിക്കേഷൻ, ആ ഡെഡിക്കേഷൻ ഉണ്ടാവുന്ന അനുഭവം, അത് തന്നെയാണ് ഈ അനുഭവത്താളിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫറുകൾ, സിനിമയിൽ നിന്നാണെങ്കിലും ഒരുപാട് ഓഫറുകളുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി ഇതിൻ്റെ മുകളിൽ മാത്രം ഏകാഗ്രമായി നിൽക്കുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷം കൊണ്ടാണോ അതോ?
ഞാൻ നൃത്തത്തെ സംബന്ധിച്ച് ഞാൻ വളരെ അംബീഷ്യസ് ആയിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയുള്ള ഒരു അമ്മയുമാണ് എനിക്ക് കിട്ടിയത്. അപ്പം വീട്ടിലുള്ള ഒരു സപ്പോർട്ട്, അമ്മയ്ക്ക് നർത്തകിയാകണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും എന്നിലാണ് ആഗ്രഹം കണ്ടെത്തിയത്. ഞാൻ അതിനേക്കാൾ വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഇതൊരു ദൈവിക നിശ്ചയമാണ്. എനിക്കതിനുള്ള എല്ലാ വഴികളും എപ്പോഴും ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനാണ് ഇപ്പം നൃത്തത്തിൽ ഒരു PhD ചെയ്യുക അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അപ്രാപ്യമായൊരു, അപ്പോൾ ആ സമയത്താണെങ്കിലും എൻ്റെ അക്കാഡമിക് ലൈൻ വളരെ ക്ലിയറായി. പിന്നെ ഒരു തടസ്സങ്ങളും, ഇപ്പോൾ എനിക്ക് ഇപ്പം സിനിമ എന്നുള്ളത് ഞാൻ വളരെ ആദരിക്കുന്ന ഒരു മാധ്യമമാണ്. പക്ഷേ ഞാനൊരിക്കലും എൻ്റെ ഒരു വഴി വിട്ടിട്ട് മറ്റൊന്നിലേക്ക് എത്തിപ്പെടണമെന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ നൃത്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ പേര് കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. ഒന്ന്, രണ്ട്, മോഹിനിയാട്ടത്തിന് ഇതൊരു ഒരാൾ ഒരു ഒരു നല്ലൊരു ടാലൻസ് വരേണ്ട ഒരു മാധ്യമമാണത്. എന്തുകൊണ്ട് അതിലേക്ക് എൻ്റെ ശ്രമം നടത്തിക്കൂടാ എന്നുള്ളതും. ഒരു അരമണിക്കൂർ ഏകാഗ്രഹമായിരിക്കാം ഞങ്ങളൊക്കെ പെടുന്ന പാട് നമുക്ക്. പക്ഷെ ഒരു ജീവിതത്തിൽ 12 വർഷം ഏകാഗ്രഹമായിരിക്കുക, ഒന്നിനെ മാത്രം ഉപാസിക്കുക, ഇത്ര ബുദ്ധിമുട്ടല്ലേ? എന്താ ഇവിടെ ഇപ്പൊ അമ്മയുടെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഒരു നൃത്തം പഠിപ്പിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ഇത് മാത്രമാണ് ജീവിതത്തിലെ വഴി, അല്ലെങ്കിൽ ഇതിന് മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് ഏകദേശം ഒരു ഏത് പ്രായം തൊട്ടാണ്, ഈ ഒരു കലാതിലക ആയ ശേഷം തൊട്ടാണ് ചിന്തിച്ചു തുടങ്ങിയത്? എന്നാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലായത്? അല്ല, ആ ചിന്തയ്ക്ക് പല തലങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ കാണുമ്പോഴാണ്, ഞാൻ തിരുവനന്തപുരത്ത് അന്ന് കുറച്ച് വേദികളേ ഉള്ളൂ, പക്ഷെ അവിടെ നല്ല നല്ല നർത്തകർ വന്നിരുന്നു. പ്രത്യേകിച്ച് സൂര്യയിലൊക്കെ നമ്മളിലൊരു എന്താണ് ഒരു ഒരു സ്പാർക്ക് നമ്മളിൽ ഉളവാക്കുന്ന രീതിയിലുള്ള പെർഫോമൻസസ് അന്ന് കാണാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ആയെങ്കിൽ എന്ന് ഉള്ള ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് എൻ്റെ വഴികൾ തുറന്നു തുറന്നു വന്നു. അപ്പോൾ നിശ്ചയമായിട്ട് അത്തരത്തിലുള്ളൊരു വഴിയിലേക്ക് വന്ന് നിൽക്കാൻ സാധിച്ചു. അപ്പോഴാണ് നമ്മുടെ പരിമിതികളും എന്നിലുള്ള കുറവുകളെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടത്. വളരെ ദുഃഖകരമായിരുന്നു ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമേ ഇതിലേക്ക് വരാൻ കഴിയുള്ളൂ എന്നുള്ളത് അറിയുക. പിന്നെ അതിനെയൊക്കെ ശ്രമിക്കുക. പിന്നെ അവിടെ ഒരു ടേണിങ് പോയിന്റ് വരിക. അപ്പോൾ കൂടുതൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. അതുതന്നെയാണോ ഈ നൃത്തത്തിലൊരു ഡോക്ടറേറ്റ് എടുക്കുന്നതിലേക്ക് എത്തിച്ചത്? പക്ഷെ എനിക്ക് തോന്നുന്നു തെന്നിന്ത്യയിൽ തന്നെ ആദ്യം എനിക്ക് തോന്നുന്നു ഡോക്ടറേറ്റ് കിട്ടിയ നൃത്തത്തിൽ ഡോക്ടറേറ്റ് എടുത്ത്. അല്ല, തെന്നിന്ത്യയിൽ പത്മസുബ്രഹ്മണ്യമാണ്. പക്ഷേ പത്മസുബ്രഹ്മണ്യത്തിന് ശേഷം ഈ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ഞാനാണ് ആദ്യമായിട്ട്. അപ്പൊ അത് അതിൽ ആ ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നതിലേക്ക് എത്തിച്ചതും ഈ ഒരു ചിന്തകൾക്ക്? അതെ അതെ. പിന്നെ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ഒരു അന്വേഷണം നമ്മളിൽ വരുമല്ലോ. ഇപ്പോഴും ഒരു റിസർച്ച് ആക്ടിവിറ്റീസ്, ഒരു ഒരു റിസർച്ചറിൻ്റെ ജീവിതകാലത്തിൽ മുഴുവൻ ഒരു വിശ്രമമില്ല. നമ്മുടെ ഗവേഷണം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ളതും പുതിയത് ലിങ്ക് ചെയ്യാനുള്ളതും. എൻ്റെ കറണ്ട് ഒരു താല്പര്യം എന്നുള്ളത് മോഹിനിയാട്ടം നമ്മുടെ ഊർജ്ജതന്ത്രവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞു, ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറയായിരുന്നു, ടീച്ചർ ക്ലാസ്സിൽ മുഴുക്കെ ഫിസിക്സ് ആണല്ലോ. അപ്പോൾ ഞാൻ കൈനറ്റിക് എനർജിയെ കുറിച്ച്, പണ്ട് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന ഒരു വിഷയമാണ് ഫിസിക്സ്. പക്ഷേ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ. കാരണം മോഹിനിയാട്ടത്തിന് കർവിലിനിയർ മൂവ്മെന്റ്സ് ആണ്, ഒരു വർത്തുള്ള രീതിയിലുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴിക്കുന്ന ഇക്വിലിബ്രിയത്തിൽ മാത്രമല്ല നിൽക്കുക, അത് വളരെ വിരളമാണ്. അതേസമയം നമ്മൾ ഈ കാലിന്റെ പോയിന്റിലേക്ക് വന്ന് നല്ല പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്യുക, ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, അപ്പൊ നമ്മുടെ കാലിൽ വിരലുകളിലാണ്. അപ്പൊ ഈ ഗ്രാവിറ്റി വളരെയധികം ബാധിക്കുന്ന ഒരു കലാരൂപമാണ്. എപ്പോ വേണമെങ്കിലും ബാലൻസ് പോവാം എന്നർത്ഥം. അപ്പൊ അത്രത്തോളം നമ്മള് ഈ അതിൻ്റെ ആ ഒരു സ്പേസും മോഡും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ, പണ്ട് അങ്ങനെ ഒരു പദ്ധതി ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ കുറേ കൂടെ ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ആ രീതിയിലൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കുന്നുണ്ട്. എനർജി എന്ന് പറഞ്ഞാൽ എനർജി വൺ, നമ്മൾ മൂവ് ചെയ്യുമ്പോഴുള്ള എനർജി, സ്റ്റാറ്റിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, ഇതൊക്കെ പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ എങ്ങനെയാ ഇത് ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ, ഇത് കുട്ടികൾക്ക് പേടിയാണോ അതോ അവർക്ക് താല്പര്യമില്ല? അവർക്ക് ഭയങ്കര, കാരണം ഇപ്പൊ വളരെ ഈ സ്റ്റഡീസിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ. അപ്പൊ ചോദിക്കട്ടെ, ഡാൻസ് സ്കൂൾ ഇപ്പൊ ഇവിടെ നടത്തുന്നുണ്ട്, ചെന്നൈയിലുണ്ട് ഡാൻസ് സ്കൂള്.
ഇവിടെ വരുന്ന കുട്ടികൾ, ഇത് പലപ്പോഴും ആരോപണങ്ങളും ഈ യുവജനോത്സവം വരുമ്പോൾ ഒക്കെ വരുന്നതാണ്, കുട്ടികൾ യുവജനോത്സവത്തിൽ ഒരു 10 മിനിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം ഡാൻസ് പഠിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർമാരെ സമീപിക്കുന്നു എന്നുള്ളവരൊക്കെ അങ്ങനെ പൊതുവെ കേൾക്കാറുണ്ട്. സ്കൂൾ കലോത്സവം വരുമ്പോൾ ആ രീതിയിലാണോ പൊതുവെ എങ്ങനെയാണോ, അതോ നല്ല താല്പര്യത്തോടു കൂടിയാണോ? അല്ല, ഇത് ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോ നിങ്ങൾക്ക് നേരത്തെക്കാൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും പ്രൊഫഷണൽ രീതിയിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വളരെ കൂടുതലാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ ആരും തന്നെ യൂത്ത് ഫെസ്റ്റിവൽ ഓറിയന്റഡ് കുട്ടികളല്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ ഇല്ലാതെയല്ല, നേരത്തെയൊക്കെ ഒരു അങ്ങനെ അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ വന്നുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എൻ്റെ കല നന്നായി അറിഞ്ഞിരിക്കണം, നാളെ അതിലേക്കാണ് പോകുന്ന ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ വളരെയധികം ഉണ്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നത്തെ കാലത്ത് ദൃശ്യമാധ്യമങ്ങളൊക്കെ കുറെ കൂടെ സജീവമായത് കൊണ്ടും അല്ലെ, ആ രീതിയിലൊക്കെ വന്നതുകൊണ്ടും താല്പര്യം അല്ലെ മാതാപിതാക്കളെ സംബന്ധിച്ചാണെങ്കിലും ഉണ്ടായിരിക്കാം. പണ്ട് ഇപ്പൊ പഴയ കലാതിലോ രാജഗോപാല അങ്ങനെ ഒരു രീതിയിലുള്ളവരെ എടുത്തു നോക്കി, അവരൊന്നും പ്രൊഫഷണൽ രീതിയിലേക്ക് വന്നില്ല. അപ്പൊ ഒരു യൂത്ത് ഫെസ്റ്റിവൽ കൊണ്ട് നിന്നുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം എന്റെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ചു പേരെങ്കിലും ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരതിന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും ഇതിന് വലിയൊരു ഘടകമാണ്. വളരെ വളരെ അതെന്തായാലും നീന പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നതാണെങ്കിലും ഞാൻ വാങ് കഴിച്ചതാണെങ്കിലും അങ്ങനെ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പുഷ്പിക്കാൻ കഴിയില്ല. ഒരു നല്ല ആർട്ടിസ്റ്റിന് വളരാനുള്ള അന്തരീക്ഷമാണോ കേരളത്തിൽ? നിശ്ചയമായിട്ടുമല്ല. അതായത് കേരളത്തിൽ എന്നെ കുറിച്ചൊരു പരാതി പൊതുവെ സമൂഹത്തിലുള്ളത് വെച്ചാൽ, കേരളത്തിലുള്ള പെർഫോമൻസസ് ഞാൻ വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ, പലയിടത്തും വിളിച്ചാൽ ചെയ്യാറില്ല എന്നൊക്കെയുള്ള ഒരു പരാതിയുണ്ട്. അപ്പോൾ അതിന് മറ്റൊരു വശം കൂടെയുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ഞാനൊന്ന് ഹൈലൈറ്റഡ് ആകുന്നത് കേരളത്തിന് വെളിയിലാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആർട്ട് ലവേഴ്സ് അല്ലെങ്കിൽ കൊണോഷ്യേഴ്സിൻ്റെ മുന്നിൽ നൃത്തം അവതരിപ്പിച്ച് ആ ഒരു ഫീഡ്ബാക്കിലൂടെയാണ് ഞാൻ എന്നെ ഗ്രൂം ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങനൊരു അവസ്ഥ ഇല്ല. പക്ഷേ നല്ല ആസ്വാദകരില്ല എന്നും പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇത് കാണണമെന്നും നല്ല പോലെ വിലയിരുത്താൻ കഴിവുള്ളവരുമായിട്ടുള്ള ഒരു രാജാവിന്റെ കാലത്താണെങ്കിലും വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ഇവിടെ ഇത്തരം കലാരൂപങ്ങൾ മൂളിപ്പെടുന്ന ഒരു കാലം, വളരെ സീരിയസ് ആയതിനെ കണ്ടോണ്ടിരുന്ന ഒരു കാലം, അതിന്ന് ചെറിയ കുറയല്ലേ ചെയ്തത് ആസ്വാദകർ? ഇല്ല, നിശ്ചയമായിട്ടും അങ്ങനെ ഒരു നമ്മളൊരു റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ വെച്ച് നോക്കിയാൽ കുറയുന്നുണ്ടാകാം. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് സംശയമുണ്ട്, കാരണം രാജാവ് കാണുന്നു, അപ്പൊ നമ്മളും കണ്ടേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ടതുകൊണ്ട് കാര്യമില്ല. ഇതിന് നമ്മൾ സജ്ജമായിട്ടുള്ള ഒരു മനസ്സ് വളരെ പ്രധാനമാണ്. എന്നാൽ എനിക്ക് മറ്റൊരു ചലഞ്ച് ഞാൻ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നത്, മോഹിനിയാട്ടം എല്ലാവരും കണ്ടിരിക്കണം എന്ന് എനിക്കൊരു എല്ലാവരും കാണണം. കാരണം കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാനുള്ള ഒരു കലാരൂപമാണ് അത്. അതിൻ്റെ പൊട്ടൻഷ്യൽസ് പൂർണ്ണമായിട്ടും ഇനിയും വെളിയിലേക്ക് വന്നിട്ടില്ല. നമ്മളൊക്കെ ഒരു പരിധിവരെ അതിനെ എത്തി. കഥകളി പോലെയല്ല, കഥകളി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പക്ഷേ മോഹിനിയാട്ടം അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഗോൾഡൻ പീരീഡ് ആണ് ഇപ്പോഴെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല, പക്ഷെ അതാണ് വസ്തുത. ഈ സ്കൂളിലും മോഹിനിയാട്ടമാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നത്? എല്ലാ ഡാൻസുകളും ഉണ്ട്, പക്ഷെ എന്റെ സൗഗന്ധിക സെന്റർ ഫോർ മോഹിനിയാട്ടം എന്നുള്ളത് മോഹിനിയാട്ടത്തിന് വേണ്ടി മാത്രമുള്ള ചെന്നൈയിലാണ്. അത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ എങ്ങനെയാ, അവിടെ നമ്മുടെ ഈ മലയാളികളായിട്ടുള്ള കുട്ടികളാണ് പഠിക്കാൻ വരുന്നത്? അവിടെയുള്ള കുട്ടികളാണ്, കേരളീയ കലാരൂപമായതുകൊണ്ട് ചോദിക്കുകയാണ്, അതിനോടുള്ള താല്പര്യം അവിടത്തുകാർക്ക് ചെയ്തു? അല്ല, വളരെ ഒരു അമേസിങ് ന്യൂസ് എങ്ങനെയാന്ന് വെച്ചാല്, മലയാളികളുണ്ട്, പക്ഷെ മലയാളികളെക്കാൾ ഇത് പ്രൊഫഷണലായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ മറ്റ് വെളിയിലുള്ള, ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് അവിടെ പഠിക്കുന്നത്. ഇപ്പം നമ്മളൊരു അവസാന ഘട്ടത്തിലേക്ക് വെച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ഈ കാലത്ത് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതിൽ പൂർണ്ണമായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ തേടി വരുന്ന വിജയങ്ങളും ഉണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ കുട്ടികളെ എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത്? എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ഞാൻ വന്ന രീതി അല്ലെങ്കിൽ കലാരംഗത്ത് സംഭവിക്കുന്നത് അവരെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് അവരുടെ തീരുമാനമാണ്. കാരണം ഇത്
ഇറ്റ്സ് നോട്ട് ബെഡ് ഓഫ് റോസസ്. കാരണം അത്രത്തോളം ശ്രമം അതിനാവശ്യമാണ്. ഡെഡിക്കേഷൻ വളരെ പ്രധാനമാണ്. നമ്മുടെ എന്താണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക, എപ്പോഴും പെർഫോം പ്രാക്ടീസിലിരിക്കുക. ഏറ്റവും ഉപരിയായി നമുക്ക് സൃഷ്ടിക്ക് സജ്ജമായിട്ടുള്ള ഒരു മനസ്സ് ഒരു നർത്തകിക്ക് അത്യന്താപേക്ഷിതമാണ്. എത്ര മണിക്കൂർ ചെയ്യും ഒരു ദിവസം നൃത്ത പരിശീലനം? വേരീസ്. ചില സമയത്ത് ഞാനൊരു കാര്യം കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മാത്രമാണ് ചെയ്ത് നോക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയല്ല, ആ ബേസിക് അഡവോസ് മുതൽ ചെയ്യും. അത് രണ്ട് രീതിയിലാണ് എൻ്റെ പ്രാക്ടീസ്. ഒന്ന്, ഈ ബേസിക്കായിട്ട് നമ്മളെ ടു കീപ് ഫിറ്റ് എന്നുള്ളത്, അത് രാവിലെയാണ്. പ്രാക്ടീസസ് ഒക്കെ വൈകുന്നേരം. നേരത്തെ ഊർജാന്തത ചേർന്നു. ഒരു കലാകാരിയും സ്വാതന്ത്ര്യബോധവും എങ്ങനെ കൂട്ടിച്ചേർക്കാം? സ്വാതന്ത്ര്യബോധം നിശ്ചയമായിട്ടും ഒരു മനുഷ്യന് വേണ്ടത് ഉള്ളിലാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിതാശകലം എന്നുള്ളത് ഗുരുദേവിൻ്റെയാണ്, ടാഗോറിൻ്റെ. അത് വേർ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ, വേർ നോളജ് ഇസ് ഫ്രീ എന്ന് പറയുന്ന ഗുരുദേവ് പറയുന്നത്, എവിടെയാണോ നമ്മുടെ മനസ്സ് ഭയക്കാതെ നമുക്ക് തല ശിരസ്സുയർത്തി നിൽക്കാൻ പറ്റുന്നത്, എവിടെയാണോ വിജ്ഞാനം എന്നുള്ളത് എല്ലാ ബൗണ്ടറീസും ഭേദിച്ച് മുന്നോട്ട് വരുന്നത്, എവിടെയാണോ നമ്മുടെ മനസ്സ് ഈ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ പെടാതെ ആ ഒരു വഴിയിലേക്ക് തിരിയാതിരിക്കുന്നത്, അവിടേക്ക് എൻ്റെ രാജ്യം വന്നെത്തേണമേ എന്നുള്ളതാണ്. അതാണ് എൻ്റെയും ഒരു എന്താണ് ആശയം. അങ്ങനെയാണെങ്കിൽ ഒരു കലാകാരിയെ ജീവിക്കാൻ ഒരു മനുഷ്യന് ആദ്യം വേണ്ട ബോധം എന്താണ്? തന്നിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അത് ഒരു തരം സ്വാതന്ത്ര്യബോധത്തിൽ നിന്ന് വരുന്നതുമാണ്. ഈ ഒരു ആശയം തന്നെയാണോ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും പകർന്നു കൊടുക്കുന്നത്? നിശ്ചയമായിട്ടും. കാരണം നമ്മുടെ ചിന്താ രീതി അവരെ സ്വാധീനിക്കണമല്ലോ. ഈ കുട്ടികളുമായി ചേർന്നിട്ടൊക്കെ പലയിടത്ത് നൃത്തങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇനിയിപ്പം ഈ സമീപ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ എൻ്റെ ഒരു റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് കൃഷ്ണഭക്തി എന്നുള്ളത് അവതരിപ്പിച്ചാണ്. എൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ ഒരു പ്രോജക്റ്റ് വരാതിരിക്കുന്നേ ഉള്ളൂ, പത്നി എന്ന് പറയുന്ന ഒന്നാണ്. ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട്, ഇപ്പോൾ നെക്സ്റ്റ് പെർഫോമൻസ് വിദേശ രാജ്യത്താണ്, 23rd ഖത്തറിലാണ്. പത്നിയുടെ കോൺസെപ്റ്റ്? പത്നിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റെവല്യൂഷണറി ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഭാര്യ പദം എന്നുള്ളത്. അപ്പം അത് ഒരു ആ ഒരു കോൺസെപ്റ്റിന് മാത്രം ഒരിക്കലും ഒരു ചേഞ്ച് ഇല്ല. സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്, എല്ലാ റിലേഷനിലും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്നും ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പത്നിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിനൊരിക്കലും മാറാൻ കഴിയുന്നില്ല. അപ്പോൾ അത് അതായത് മറ്റു മേഖലകളിലേക്കെല്ലാം സ്ത്രീ ചെല്ലുമ്പോഴും ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു വേണം ചെല്ലാൻ. അനുഭവത്തിനാണ്. അപ്പോൾ അത് ആ ഒരു തോട്ടിൽ നിന്നിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒന്നാണ്. അത് മഹാഭാരതത്തിലെ 3 കഥാപാത്രങ്ങളിലൂടെയാണ് അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് സത്യവതി, കുന്തി, ദ്രൗപദി. ഈ 3 പേരിലൂടെയാണ് ഈ ഇപ്പോഴത്തെ സമകാലികമായ ഇപ്പോൾ കാര്യങ്ങളാണ്. കാരണം ഉദാഹരണത്തിന് ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സത്യവതിക്ക് പറയാനുള്ളത് എന്താണ്? അതായത് സത്യവതിയാണ് ഒരു മഹാഭാരതത്തിൽ വളരെ ഒരു ക്രിക്കറ്റ് ക്യാരക്ടറായിട്ടൊക്കെ എല്ലാവരും വിചാരിക്കുന്നത്. കാരണം ഇത്രയും എന്താണ് ഒരു വൈതരണികൾ കടക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ ഒരു, പക്ഷേ ആ മാർഗത്തെയൊക്കെ സാധൂകരിക്കുന്നത് എന്താണ് അവരുടെ ചിന്തയിൽ എന്നുള്ളത് അവർ പറയുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ സമകാലിക ജീവിതത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഇന്നുവരെയും മാറുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. അതാണ് പത്നിയുടെ കോൺസെപ്റ്റ്. അതൊരു ഗ്രൂപ്പ് പ്രൊഡക്ഷൻ. ഏതാണ് ഒരു സോളോ ചെയ്യുമ്പോഴാണോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആശയത്തെ വെച്ച് ഗ്രൂപ്പ് പെർഫോമൻസ് ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്? തീർച്ചയായിട്ടും സോളോ ആണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഗ്രൂപ്പിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയില്ല, പക്ഷേ അത് കൂടുതൽ ചലഞ്ചസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവണം. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൽ എല്ലാവരും കൂടെ ഉള്ള ഒരു പ്രൊഡക്ഷനാണത്. മറ്റേ ഇപ്പം സ്വന്തമായിട്ടുള്ളത് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പം പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി എന്നുള്ള സംഗീതജ്ഞനാണ് ഞാൻ, അദ്ദേഹവും ഞാനുമാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഈ പ്രൊഡക്ഷൻസൊക്കെ
ഒരുമിച്ച് വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചാൽ മതി ഇതിനകത്ത്, അദ്ദേഹം മ്യൂസിക് ചെയ്യുന്നു എനിക്ക് ചെയ്യാം. പക്ഷെ മറ്റത് അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് അതിന് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ സെറ്റപ്പും ഇത്തിരി ഡിഫിക്കൾട്ടാണ്. ഏതായാലും പുതിയ ആശയത്തിനും പുതിയ പ്രൊജക്റ്റിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒരു കലാകാരി ഇരിക്കുമ്പോഴും സമൂഹത്തിൽ നടക്കുന്ന ഓരോ മാറ്റവും പഠിക്കുകയും കൂടി വേണം അല്ലേ? നിശ്ചയമായിട്ടും. അയ്യോ, പൂർണ്ണമായും. കൃഷ്ണനാണോ രാമനാണോ നല്ല ദൈവം? അല്ല, ഞാൻ എന്റെ സീതായനത്തിലൂടെ രാമനെ ഒരുപാട് സാധൂകരിച്ചിട്ടുള്ള ഒരാളാണ് എന്നില്ല എന്ന് പറഞ്ഞത് രണ്ടുപേരെയും ഒരുപാട് സ്നേഹമാണ്. ഇത്രയും സമയം ഞങ്ങളുടെ ചെലവഴിച്ചയിൽ സ്വാഭാവികമായിട്ടും അനുഭവത്താളിൽ നീന പ്രസാദിത്തുമ്പോൾ നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു കലാകാരിയായിരിക്കുക എന്നുള്ളത് ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. അത് സ്വയം ആസ്വദിക്കുക, മറ്റുള്ളവർക്ക് ആസ്വാദനത്തിലുള്ള വഴിയൊരുക്കുക, അതുവഴി ഒരു പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ കൂടി ഉണ്ടാക്കുക. ഔദ്യമത്തിലാണ് മാഡം ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും പുതിയ പ്രോജക്റ്റുകൾക്ക് മാഡത്തിൻ്റെ വഴി പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക്. നന്ദി.